Mayonnaise. I don't like mayonnaise. I avoid it. But mayonnaise likes me. I can't avoid it. ഇതാണ് ഇപ്പോഴത്തെ പലരുടെയും അവസ്ഥ. അതായത് മയണൈസ് ഇല്ലാതെ നമുക്ക് പല കാര്യങ്ങൾ, അതായത് ബർഗർ, സാൻഡ്വിച്ച്, അൽഫാം, മന്തി, ഇതുപോലെ ഒരു കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മയണൈസ് എങ്ങനെ വെജ് മയണൈസ് തയ്യാറാക്കാം, ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. നടൻ പുടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മുട്ടയും ഓയിലും ഇല്ലാതെ എങ്ങനെ മയണൈസ് തയ്യാറാക്കാം എന്ന് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോ കുറച്ച് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മുട്ട യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ് നമ്മൾ രണ്ടും തയ്യാറാക്കുന്നത്. അപ്പോൾ രണ്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ നല്ല മയണൈസുകൾ ഉണ്ടാക്കി കഴിക്കട്ടെ, ഹെൽത്തി ആയിരിക്കട്ടെ എല്ലാവരും. ആദ്യം വേണ്ടത് വലിയ രണ്ട് ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം. നന്നായി വെന്ത ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത്. അതിനുശേഷം കുറച്ച് ഉപ്പ്, പഞ്ചസാര, പിന്നെ ചെറുനാരങ്ങാ നീര്. അതിനുശേഷം ഒരു ഗ്ലാസ് പാൽ, ചെറിയ ഒരു ഗ്ലാസ് പാൽ കൂടെ നമുക്കിതിനുള്ള ആവശ്യമായിട്ടുണ്ട്. നാരങ്ങാനീരില്ലെങ്കിൽ വിനാഗിരി ആയാലും മതി. ഇനി ഒരു ജാറെടുത്ത് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തൊലി കളഞ്ഞ് വെച്ച വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരു ചെറിയ സ്പൂണിൽ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ സ്പൂണാണത്, അതിൽ രണ്ട് സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഉപ്പ്, ഉപ്പ് പാകത്തിനിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മയണൈസ് അടിച്ച് കഴിഞ്ഞിട്ട് അവസാനം വീണ്ടും ആഡ് ചെയ്യുക, അതിലേക്ക് കൂട്ടിച്ചേർക്കാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. അതിനുശേഷം നമുക്ക് ചെറുനാരങ്ങാ നീര്, അത് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്പൂണ്, ഒരു മൂന്ന് സ്പൂണ് ഇട്ട് കൊടുക്കാം. കാരണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ച ഒരു ഗ്ലാസ് പാല് അത് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായൊന്ന് ഇത് അടിച്ചെടുക്കാം. നല്ല തിക്കായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ മയണൈസ് റെഡി ആയിട്ടുണ്ട്, ഇത് അവിടെ മാറ്റിവെക്കാം. ഇനി അടുത്ത മയണൈസിൻ്റെ പണി തുടങ്ങാം. അതിനാവശ്യമായത് കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ വിനാഗിരി. നമ്മൾ നേരത്തെ ചെറുനാരങ്ങ നീരെടുത്ത് ഇപ്പോൾ വിനാഗിരിയാണ് എടുക്കുന്നത്. ഇനി ചെറുനാരങ്ങ നീരാണെങ്കിൽ അത് തന്നെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ അല്ലി ആയതുകൊണ്ട് നമ്മൾ അഞ്ച് ആറ് ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയില് ചേർക്കുന്നുണ്ട്, നമ്മൾ മുട്ട ചേർക്കുന്നില്ല, ഓയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് ഓയിൽ നമ്മൾ എടുത്ത് വെക്കാം. പിന്നെ നേരത്തെ ചെറിയ ഗ്ലാസ്സിലാണ് പാൽ എടുത്തത്, ഇപ്പോൾ കുറച്ച് വലിയ ഗ്ലാസ്സിൽ പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ് പാൽ, പിന്നെ ഇത് കോൺഫ്ലോറാണ്, ഇത് നമ്മൾ കോൺഫ്ലോർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി ആ കോൺഫ്ലോർ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആ ഒരു ഗ്ലാസ് പാൽ അത് മുഴുവനായിട്ട് ഒഴിക്കുക. ഇനി അതിലേക്ക് രണ്ട് ചെറിയ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ആയതിനു ശേഷം ഇത് ഒന്ന് ചൂടാവാൻ വെക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് നന്നായി ഒന്ന് തിളയ്ക്കുന്നവരെ, ഏകദേശം നല്ലോണം തിളയ്ക്കേണ്ട, ഏകദേശം തിളയ്ക്കുന്നവരൊന്ന് ചൂടാവാൻ വെക്കുക. ഇത് ഈ ഒരു രീതിയിൽ ഏകദേശം ജെല്ലി പോലെ ആവുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം ഇതായതിനു ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകാതിരിക്കാൻ ഇതിലേക്ക് ഒരു ഇളം ചൂടുള്ള പാല് കുറച്ച് ഒഴിച്ചു വെക്കാം. ഇനി ഇതെല്ലാം നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. ഒരു ജാറെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഒരു ചെറിയ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്, അതിൽ ആവശ്യത്തിന് ഉപ്പിടുക. ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര, ഒരു മൂന്ന് സ്പൂണ് വിനാഗിരി. വിനാഗിരിക്ക് പകരം നിങ്ങൾ ചെറുനാരങ്ങ നീരെടുത്താലും കുഴപ്പമില്ല, അതില്ലെങ്കിൽ വിനാഗിരി എടുക്കുക, രണ്ടായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വെജിറ്റബിൾ ഓയിലായാലും മതി, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ഒഴിച്ചാൽ മതി.
ഇനി ഇത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ ജെല്ല് അത് ഇട്ട് കൊടുക്കാം. ആ പാലും കോൺഫ്ലോർ ജെല്ലും മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ട് ഒന്നുകൂടെ നന്നായി അടിച്ചെടുക്കാം. ഈ മയോണൈസും നല്ല തിക്കായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ട് മയോണൈസും രണ്ട് ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും സി യു.